ഹായ്, നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു വാർത്തയാണ് തിരമാലകളിലെ പച്ച നിറം. ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട യാത്ര പോയപ്പോൾ അവിടെയുള്ള കടലിൽ പച്ച നിറം ഉണ്ടായിരുന്നു, അതേപോലെ കാപ്പിപ്പൊടി കളർ ഉണ്ടായിരുന്നു, സാധാരണ നീലം ഉണ്ടായിരുന്നു. എന്താണ് ഇതിലെ വ്യത്യാസം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി നല്ല മനോഹരമായ വീഡിയോസുമായി നമുക്ക് ഓരോ ദിനങ്ങളിലും എത്താം. കേരളത്തിലെ ആ പച്ച തിരമാലകൾക്ക് പിന്നിലെ രഹസ്യം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. പച്ച തിരമാലകളുള്ള ബീച്ചിൻ്റെ സൗന്ദര്യം കണ്ടവരെല്ലാം അതിശയിച്ചു. പലരും വീഡിയോ ഫോട്ടോഷോപ്പ് ആണെന്ന് പറഞ്ഞ് തള്ളി. മറ്റു ചിലരാകട്ടെ വിസ്മയം പലരുമായി പങ്കുവയ്ക്കുകയുമുണ്ടായി. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ തർക്കം മുറുകിയത്. ഈ വീഡിയോ സത്യമോ അതോ മിഥ്യമോ, യഥാർത്ഥമാണെങ്കിൽ അതിന് പിന്നിലെ പ്രതിഭാസത്തിന് കാരണമെന്ത് എന്നതാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. വീഡിയോ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ പച്ച തിരമാലകൾ അടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികളാണ് ഈ പ്രതിഭാസത്തിന് കാരണം. സാധാരണ രീതിയിൽ ഈ സൂക്ഷ്മജീവികൾ ഒറ്റ സെല്ലുള്ള ബാക്ടീരിയ മുതൽ പ്രോട്ടോസോവ, ആൽഗെ എന്നിവയിൽ ഏതുമാകാം. എന്നാൽ പ്രതിഭാസത്തിന് പിന്നിലുള്ളത് ആൽഗയാണ്. ഈ ആൽഗയ്ക്ക് യഥാർത്ഥത്തിൽ നിറമില്ല. എന്നാൽ തിരമാല അടിക്കുന്ന സമയത്ത് കൂടുതൽ ഓക്സിജൻ ലഭിക്കുമ്പോൾ ഈ ആൽഗയ്ക്ക് പച്ച നിറം വരും. ഈ ആൽഗയ്ക്ക് ചെറിയ രീതിയിൽ വിഷാംശമുള്ളതാണെന്ന് പറയപ്പെടുന്നത്. ഈ വെള്ളത്തിൽ കുളിച്ചാൽ ചെറിയ ചൊറിച്ചിലോ ശരീരത്ത് പാടുകളോ ഉണ്ടാകാം എന്ന് പറയപ്പെടുന്നു. വീഡിയോ കൊച്ചിയിലേതാണെന്നും ആലപ്പുഴയിലേതാണെന്നും പ്രചാരണമുണ്ട്. കേരളത്തിലെ കടൽ തീരമാണെങ്കിലും ഏത് പ്രദേശത്തുള്ളതാണെന്നതിൽ വ്യക്തമല്ല. നിറമുള്ള തടാകങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്ത് നിറമുള്ള തടാകങ്ങളുണ്ട്. പച്ച ചുവപ്പ് നിറങ്ങളിലുള്ള ഈ തടാകങ്ങൾക്ക് പിന്നിൽ ഇത്തരം സൂക്ഷ്മജീവികളാണ്. ചുവപ്പ്, പച്ച എന്നീ നിറത്തിലുള്ള തടാകങ്ങളിൽ ഉള്ള സ്ഥിരമായി ഈ നിറമുള്ള ആൽഗകളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു സുന്ദരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.